നമസ്കാരം ഈ ഒരു ചിത്രം നോക്കുക ഈ ഒരു ചിത്രം കണ്ടാൽ എന്താണ് മനസ്സിലാവുക വളരെ വിഷാദത്തോടെ ദുഃഖത്തോടെ സങ്കടത്തോടെ കണ്ണൂരിൻ്റെ ചെന്താരകം പി ജയരാജൻ നിൽക്കുന്നു ഇത് കാണുമ്പോൾ നമുക്കറിയാം ഒരു മൃതദേഹത്തിന് മുന്നിലാണ് നിൽക്കുന്നതെന്ന് ഇനി ആരാണെന്ന് അറിയണ്ടേ കാണുമ്പോൾ തോന്നുക ഏതോ ഏതൊരു രാഷ്ട്രീയ പാർ രാഷ്ട്രീയ പാർട്ടിക്കാർ വെട്ടിയോ കുത്തിയോ അല്ലെങ്കിൽ ബോംബെറിഞ്ഞോ കൊന്ന സ്വന്തം പാർട്ടിക്കാരൻ്റെ മൃതദേഹത്തിന് മുന്നിലാണ് നിൽക്കുന്നത് എന്ന് തോന്നിപ്പോൾ എന്താ അഭിനയം നോക്കിയേ വല്ല പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കലാഭവനിലോ ഒക്കെ ചേർന്നിരുന്നെങ്കിൽ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നേനെ ഇനി ഈ കിടക്കുന്ന കിടക്കുന്നാരെന്നറിയണ്ടേ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ഒരു കല്യാണ വീട്ടിൽ അവിടെ നാസിക് ഡോളോ അങ്ങനെ ബാൻഡ് മേളോ എന്നൊക്കെ ഉണ്ടായിരുന്നു അവരിങ്ങനെ കൊട്ടി പോകുന്നു കൊട്ടി കൊട്ടി ഇങ്ങനെ താളം പുറകി വരുമ്പോഴേക്കും പെട്ടെന്ന് ബോംബ് പൊട്ടുന്നു ഒരു വലിയ ശബ്ദം കേൾക്കുന്നു ഒരു ചെറുപ്പക്കാരൻ്റെ തല അങ്ങില്ല പോയി സംഭവം ആദ്യം പ്രചരിച്ചത് ഇത് ബോംബ് എറിഞ്ഞ എറിഞ്ഞതാണ് എന്ന തരത്തിലാണ് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മലബാർ തൊട്ട് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കല്യാണ ചൊറയെന്നും പിന്നെ കല്യാണ ആഘോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കൈവിട്ട കളികളുണ്ട് ആഭാസം എന്നൊക്കെ തന്നെ പറയാം ചില സമയത്തൊക്കെ പടക്കം ബോംബ് ചെറിയ ബോംബ് കണ്ണൂരിലൊക്കെ ആകുമ്പോൾ പറയാൻ പറയാ പറയാതെ തന്നെ അറിയാമല്ലോ അവിടെ ഇത്തരം കലാപരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് പോയത് ആ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ഞാൻ ഈ നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പോഷിച്ചിട്ട പാർട്ടിയാണ് ഇപ്പോൾ ഈ എഴുന്നൂറ് കോടിയിലേ ഇല്ല വല്ല കാര്യമുണ്ടോ ഒരു സമയത്ത് പി ജയരാജൻ അറിയാതെ അവിടെ ഇത്തരം കലാപരിപാടികളൊന്നും നടന്നിരുന്നില്ല ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ അടുത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച പല കലാപരിപാടികളാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ആർ എസ് എസ്കാർ ശോഭാ യാത്ര നടത്തുന്നതുപോലെ തന്നെ ഇവർ വേറെ സംഗതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കല്യാണ വീടുകളിലൊക്കെ ചെന്ന് സഹകരിക്കണം അവിടെ ഇതുപോലുള്ള ചെറിയ കലാപരിപാടിയൊക്കെ നടത്തണം അങ്ങനെ ആളുകൾ ആയിട്ട് കൂടുതൽ ഇടപെടണം അങ്ങനെ പാർട്ടി വളർത്തണം ആ ഒരു ഉദ്ദേശത്തോടെയാവാം ഒരു പക്ഷേ തുടങ്ങിയത് പക്ഷേ കാര്യങ്ങൾ അവരുടെ ആരുടെയും കയ്യിൽ നിൽക്കാത്ത രീതിയിൽ അങ്ങ് വലിയ രീതിയിൽ വന്യമായിപ്പോയി അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അല്ലാതെ രണ്ട് കൂട്ടർ തമ്മിലുള്ള ഈറൊന്നും ആയിരുന്നില്ല വലിയ ഗുണ്ട് വാങ്ങി ഒന്നിലധികം ഗുഡുകൾ വാങ്ങിയിട്ട് ഇതിൻ്റെ മരുന്നൊക്കെ ഇട്ട് ഒന്നിച്ചൊക്കെ ആക്കി വെച്ചിട്ട് വലിയ ശബ്ദത്തിൽ സ്ഫോടനമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അത് തലേ ദിവസം പരിശീലനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കല്യാണ വീട്ടിലോട്ട് പോവുകയും കയ്യിലിരുന്ന് പൊട്ടിയോ അതോ കൈ കൈയെടുത്ത് ഈ കല്യാണ വീടിൻ്റെ മുന്നിലോട്ട് എറിഞ്ഞ് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരാഘോഷം അതിനുവേണ്ടി ചെയ്തപ്പോൾ തെറ്റി കൂട്ടുകാരൻ്റെ തലയിൽ വീണോ എന്തോ എന്തായാലും ഒരാളങ്ങ് മാറിക്കെട്ടി ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഈ കേസിൽ പ്രതിയാവുകയും ചെയ്യും അങ്ങനെ ഒരു സംഭവത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മുന്നിലാണ് ഈ പി ജയരാജൻ ഇങ്ങനെ നിൽക്കുന്നത് സത്യത്തിൽ പലവിധ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കൂടി പോകുന്നുണ്ടാവാം വേറെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടുള്ള പ്രവർത്തകരുമായിട്ടുള്ള ഒരു സംഘടനത്തിലായിരുന്നു ഇങ്ങനെ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ കോടികളാണ് ഈ കിടക്കുന്നത് ഇതിപ്പം ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ബക്കറ്റ് പിരിവും കൊണ്ടിറങ്ങാൻ പറ്റുമല്ലോ എന്തായാലും ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള രീതിയല്ല കല്യാണമൊക്കെ ഇങ്ങനെ നടത്തേണ്ട കാര്യമല്ല മലബാർ തൊട്ട് അങ്ങോട്ട് കല്യാണ ചുറയെന്ന് പറഞ്ഞ സംഗതിയുണ്ട് മലബാർ വെഡ്ഡിംഗ് എന്ന് പറഞ്ഞ് ഇന്ദ്രജിത്തിൻ്റെ ഒരു സിനിമയെ തന്നെ കാണിക്കുന്നുണ്ട് പലതും കുറച്ച് കൈവിട്ട കളിയാണ് പറയാതിരിക്കാൻ പറ്റില്ല സൂക്ഷിക്കുക വെബ് ഡെസ്ക് തത്വമൈന്യൂസ്